പിരിയാൻ കൊതിച്ചതല്ല പിരിയേണ്ടി വന്നവർ. കൂട്ടുകൂടി കൂട്ടുകാരത്ത് കടന്ന ആ നല്ല നാളുകൾ ഓർമ്മകളാകുന്നു. ഒരിക്കലും കഴിയരുതേ, തീരരുതേ, അവസാനിക്കരുതേ എന്ന് മനസ്സിൽ പറഞ്ഞുപോയ, വീണ്ടും ആഗ്രഹിച്ചുപോയ ആ നല്ല നാളുകൾ. നിറമിഴികളോടെയാണ് അവസാനം കലാലയത്തിന്റെ പടിയിറങ്ങുന്നത്. ഇപ്പോഴും ദേശീയഗാനത്തിന്റെ അവസാനത്തെ ജയഹേ കഴിയുമ്പോൾ ഉള്ളിലൊരു കൂട്ടമണി മുഴങ്ങാറുണ്ട്. ഓർമ്മകളുടെ ബാഗും തൂക്കി മനസ്സാ പഴയ നാടുകളിലേക്ക് ഇറങ്ങിയോടാറുണ്ട് നിഷ്കളങ്കമായ സൗഹൃദങ്ങളുടെ കാലം. വെള്ളപ്പേപ്പറിലെഴുതിയ പ്രണയ ലേഖനങ്ങളുടെ കാലം. ജൂണിലെയും ഡിസംബറിലെയും ഒക്കെ തണുപ്പിനോട് മല്ലിട്ടുള്ള ആ പുലർച്ചെ കുളികളിൽ തുടങ്ങുന്ന സ്കൂൾ ഓർമ്മകൾ. വൈകിക്കയറിയ ക്ലാസ്സുകളിൽ ബസ്കി ടീല ടീച്ചറെ എന്നുള്ള സ്ഥിരം പല്ലവി. പിന്നെ തലേന്ന് മനഃപൂർവ്വം മറന്ന ഹോംവർക്കുകൾ പകർത്താനുള്ള തിടുക്കം. പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചറുടെ കണ്ണു വെട്ടിച്ചെഴുതുന്ന അസൈൻമെന്റുകൾ. ക്ലാസ്സിൽ വെച്ചും പരീക്ഷ തലേന്നും മാത്രം തുറക്കാവുന്ന പാഠപുസ്തകങ്ങൾ. ഫ്രീ പീരീഡുകളുടെ കുസൃതികളും കൊച്ചു കൊച്ചു വഴക്കുകളും. പ്രേമിക്കുന്ന പെണ്ണിന്റെ പേരെഴുതിയ ക്ലാസ് റൂം ചുവരുകളും ഡെസ്കുകളും. ചെറിയ ക്ലാസ് മുതലേ പേടി സ്വപ്നമായ ആ കണക്കു പിരീഡ്. എത്രത്തോളം പഠിച്ചാലും ടീച്ചർ ചോദിക്കുമ്പോൾ മറന്നു പോകുന്ന ആ പാഠങ്ങൾ. തിരക്കിട്ടെഴുതിയ ഇമ്പോസിഷനുകൾ. തനിയെ തയ്യാറാക്കിയ ലീവ് ലെറ്ററുകൾ. വലതു കൈപ്പത്തിയിൽ മുത്തമിടാറുള്ള ചൂരൽ തുമ്പുകൾ. അധ്യാപകരുടെ ക്ലീശയുള്ള ഞാൻ എന്നും വെറുത്തിരുന്ന ആ ഉപദേശങ്ങൾ. ശനിയാഴ്ചകൾ നിറം പകർന്നുകൊണ്ട് യൂണിഫോം വേണ്ടാത്ത സ്പെഷ്യൽ ക്ലാസ്സുകൾ. കൈയിട്ട് വാരിയും പങ്കുവച്ചും കാലിയാക്കിയ ചോറ്റുപാത്രങ്ങൾ. അയലത്തെ ക്ലാസ്സിന് മുന്നിലുള്ള ആ കറക്കം. ടീച്ചർ വരുന്നതുവരെയുള്ള ബാക്ക് ബെഞ്ചിലെ ഡെസ്ക് കൊണ്ടുള്ള കൊട്ടിപ്പാട്ടും കലാപരിപാടികളും. സർവം ബഹളമായ ലോങ് ഇന്റർവലുകൾ. പിന്നീട് പാതിമയക്കത്തിലെ ആഫ്റ്റർനൂൺ ക്ലാസ്സുകൾ. ഉറക്കം സുഖകരമാക്കാൻ താരാട്ടുപാട്ടുമായി എത്തുന്ന ബയോളജി ടീച്ചറും ഹിസ്റ്ററി ടീച്ചറും. ടെൻഷൻ അടിച്ച ടെസ്റ്റ് പേപ്പറുകൾ. ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും. കള്ളൊപ്പിട്ട ഉത്തരക്കടലാസുകളും പ്രോഗ്രസ് റിപ്പോർട്ടുകളും. അല്ലേലും വിദ്യാലയ ജീവിതത്തെ കളർഫുള്ളാക്കിയത് ആഴത്തിലുള്ള സൗഹൃദങ്ങൾ തന്നെയാണ്. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവാനും ഓണപ്പരീക്ഷക്കും ക്രിസ്മസ് പരീക്ഷക്കും ഒരുമിച്ച് തോൽക്കാനും. ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ അടുത്തിരുന്ന് ഉത്തരം പറഞ്ഞു തരാനും. പിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുമ്പോൾ കൂടെ കൂടാനും. പരീക്ഷയ്ക്ക് കോപ്പിയടിക്കുമ്പോൾ ബിറ്റ് കൈമാറാനും. ആദ്യമായി പ്രേമം തോന്നിയ പെണ്ണിനെ വളക്കാൻ സപ്പോർട്ട് ചെയ്തവൻ. എന്നിട്ട് അവളുടെ കൂട്ടുകാരിയെ വളക്കാനും. ലവ് ലെറ്റർ എഴുതുമ്പോൾ ഡയലോഗ് പറഞ്ഞു തരാനും. നമുക്ക് വേണ്ടി വേറെ ക്ലാസ്സിൽ നിന്ന് പോയി തല്ലുണ്ടാക്കാനും. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരുപിടി നല്ല ചങ്ങായ ചങ്ങായിമാർ. ചിതറി വീഴുന്ന പുസ്തകത്താളുകളിലും ഒളിമങ്ങാതെ കിടക്കുന്ന ഡയറി കുറിപ്പുകളിലും ഇപ്പോഴും ജീവന്റെ തുടിപ്പുകളുണ്ടാകും. പിരിയാൻ വിധിക്കപ്പെട്ടവർ മനസ്സില്ലാ മനസ്സോടെ വേർപിരിയുക. ചിലർക്ക് പൊട്ടിക്കരയണമെന്നുണ്ട്. ചില മുഖങ്ങൾ ഒരു തവണ കരഞ്ഞതുപോലെയാ. എന്ന് കാണുമെന്നറിയില്ല, എന്നൊരുമിക്കുമെന്നറിയില്ല. എങ്കിലും പിരിയാൻ കൊതിച്ചതല്ല പിരിയേണ്ടി വന്നവർ.